നമുക്കേവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഗുരുഗിരി ഓണങ്കുളത്തച്ഛൻ നമ്മൾ നിന്നും ആകസ്മികമായിട്ട് വിട പറഞ്ഞു. 64 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം, പൗരോഹിത്യ ജീവിതത്തിൽ 38-ാമത്തെ വർഷത്തിലൂടെ അച്ഛൻ കടന്നു പോകുന്നു. അച്ഛൻ ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ആദ്യം ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ യുദീപ്തിയുടെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം കൊടുത്തിരുന്നു. ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയുടെ കുരിശുപള്ളിയായ പറാൽ പള്ളിയെ ഇന്ന് കാണുന്ന ഇടവകയായിട്ട് ഉയർത്തുന്നതിൽ പ്രവർത്തിച്ച കഠിനാധ്വാനം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ചങ്ങനാശ്ശേരി പട്ടണവും പറാലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പറാൽ പാലത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട ഗ്രിഗരി അച്ഛനാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ട് 14 വർഷം ശുശ്രൂഷ ചെയ്തിരുന്നു. തുടർന്ന് ജീവികാരുണ്യ നിധിയുടെ ട്രസ്റ്റും കളറേ ഹോം കളറേ ട്രീമിൻ്റെ ഡയറക്ടറും ഒക്കെയായിട്ട് അച്ഛൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു. അനേകം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുവാനും അനേകം ഭവനങ്ങളുടെ നവീകരണ പ്രവർത്തനത്തിനുമായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസം ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുന്ന സാമ്പത്തിക സമാഹരണം, സംഭാവന സ്വീകരണം അനേകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയായിരുന്നു. അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുകയും കൊറോണ വൈദിക സമിതിയിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അവതരിപ്പിച്ച് ഓരോ വർഷവും അതിൻ്റേതായിട്ടുള്ള സംഭാവന തുക വർദ്ധിപ്പിക്കുന്നതിൽ അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. തുരുത്തിയിൽ ഫൊറോനാപ്പള്ളിയിൽ അച്ഛൻ സേവനം ചെയ്യുന്ന കാലഘട്ടത്തിലെ മധുബഹാട് നവീകരണവും അവിടെ ഒരു നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് സെൻറ്റർ പണിയാൻ അച്ഛൻ ശ്രദ്ധിച്ചു. മാടപ്പള്ളിയിലെ സുമിത്തേരിയുടെ നവീകരണവും പാരിഷ് ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനവും മാടപ്പള്ളി പള്ളിയിലെ വികാരിയായിരുന്ന അവസരത്തിൽ അച്ഛൻ താല്പര്യം കാണിച്ചു. അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏക ബസലിക്കയായ ഏറ്റവും പുരാതന പള്ളിയായ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസലിക്ക ദേവാലയത്തിലാണ്. അവിടെ വെച്ചാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്ന അളവിൽ അച്ഛൻ നമ്മളിൽ നിന്നും വേർപെട്ടു പോയത്. അവിടെ ബസലിക്കായുടെ ആത്മീയമായ ആ ഇടവകയ്ക്ക് ആത്മീയമായ നേതൃത്വം കൊടുക്കുന്നു. ഭൗതികമായ ഒട്ടനവധി വളർച്ചയ്ക്ക് സ്കൂളിൻ്റെ നിർമ്മാണം, പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാരിഷ് ഹാള്, ഷോപ്പിംഗ് കോംപ്ലക്സ്, നല്ലൊരു ഗ്രൗണ്ടിൻ്റെ ക്രമീകരണം, അങ്ങനെ ഒരു പുതിയ മുഖച്ഛായ ബസലിക്ക പള്ളിക്ക് കൊടുക്കുവാനായിട്ടുള്ള ഉദ്ദേശവും അതിൻ്റെ പല നിർമ്മാണ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്നു അച്ഛൻ. കൊടുത്ത് ഇല്ലാതാകുന്ന, വാങ്ങി വലുതാകാതെ ഉള്ള ഒരു ജീവിതശൈലി, എളിമയുടെ ലാളിത്യത്തിൻ്റെ ഒരു ജീവിതശൈലി അച്ഛനുണ്ടായിരുന്നു. ദീപ്തമായ മുഖഭാവം, പുഞ്ചിരിക്കുന്ന മുഖം, ഏവരോടും സരസ്യമായി സംസാരിക്കുന്ന ശൈലി. ആര് നമ്മൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ ഇടപെട്ടാൽ പിന്നെ അച്ഛനെ നമ്മളൊരിക്കലും മറക്കില്ല. ഏവർക്കും തണു നൽകുന്ന ഒരു വർഷം, അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തിത്വം, വിശിഷ്യ അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഈശോയുടെ കരുണയും സ്നേഹവും ആർദ്രതയും നിറഞ്ഞിരുന്നു. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു പ്രാർത്ഥിക്കാം. സഭയ്ക്കും സമൂഹത്തിനും അച്ഛൻ ചെയ്ത എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ സ്മരിക്കാം. പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കാം.